രണ്ടാം കൃതി സമവാക്യങ്ങൾ എന്ന പാഠത്തിലെ 88-ാമത്തെ പേജിൽ ഒരു ജിയോജിബ്ര പ്രവർത്തനമുണ്ട്. ഇതൊരു സ്ലൈഡർ ഉപയോഗിച്ച് ഒരു വിലയുടെ ഏറ്റക്കുറച്ചിലിനനുസരിച്ച് മറ്റൊരു വില കണ്ടുപിടിക്കലാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. ഇത് ടെക്സ്റ്റ് ബുക്കിൽ വിശദീകരിച്ചിരിക്കുന്ന ചോദ്യം ഇതാണ്: 16 മീറ്റർ പെർ സെക്കൻഡ് എന്ന വേഗത്തിൽ തുടങ്ങി ഓരോ സെക്കൻഡിലും 8 മീറ്റർ പെർ സെക്കൻഡ് എന്ന നിരക്കിൽ വേഗം കുറയുന്ന ഒരു വസ്തു 2 സെക്കൻഡ് കഴിഞ്ഞാൽ തുടങ്ങിയ സ്ഥാനത്ത് നിന്ന് എത്ര അകലത്തിലായിരിക്കും സ്ഥിതി ചെയ്യുന്നതെന്ന് കണ്ടുപിടിക്കുകയാണ്. അതായത് വേഗതയും ദൂരവും വേഗതയും സ്ഥാനാന്തരവും സമയവും തമ്മിലുള്ള ബന്ധമാണ് ഈ കണക്കിൽ നമ്മൾ ചെയ്യുന്നത്. ഇത് രണ്ടാം കൃതി സമവാക്യം ഉപയോഗിച്ചാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ അതിൽ നമുക്ക് കിട്ടുന്ന ബന്ധം, ഇവ തമ്മിലുള്ള ബന്ധം നമുക്ക് കിട്ടുന്നത് 16T - 4T² എന്ന ബന്ധം വെച്ചിട്ടാണ് നമ്മൾ സ്ഥാനാന്തരം കണ്ടുപിടിക്കുന്നത്. അപ്പോൾ ഇത് തയ്യാറാക്കുന്നതിന് വേണ്ടി നമ്മളോട് പറഞ്ഞിരിക്കുന്ന ഒരു സ്ലൈഡർ കൊണ്ടുവരണം. സ്ലൈഡറിൻ്റെ വില, അത് സമയത്തെ സൂചിപ്പിക്കുന്ന സ്ലൈഡർ T എന്ന സ്ലൈഡർ കൊണ്ടുവരണം. എന്നിട്ട് അതിനനുസരിച്ച് ഈ തന്നിരിക്കുന്ന ബന്ധം ഉപയോഗിച്ച് S=16T ആ ബന്ധം ഉപയോഗിച്ച് നമുക്ക് S കണ്ടുപിടിക്കണം. ആ S ഒരു ടെക്സ്റ്റ് ബോക്സിലേക്ക് കൊണ്ടുവരാം. എന്നിട്ട് സ്ലൈഡർ നീക്കുമ്പോൾ ഏറ്റവും കൂടുതൽ എപ്പോഴാണ്, കുറയുന്നത് എവിടെ നോക്കാണ് എന്നുള്ള കണ്ടുപിടിക്കലാണ് നമുക്ക് ഈ പ്രവർത്തനം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതിന് ജിയോജിബ്ര എടുക്കുന്നു. എന്നിട്ട് ഒരു സ്ലൈഡർ, നമ്പർ സ്ലൈഡർ കൊണ്ടുവരുന്നു. അതിന് T എന്നാണ് പേര് കൊടുക്കാൻ പറഞ്ഞിരിക്കുന്നത്. മിനിമം 0, മാക്സിമം നമുക്കൊരു 10 വരെ കൊടുക്കാം. ഇനി ഇൻക്രിമെൻ്റ് 0.01 കൊടുക്കാനാണ് പറഞ്ഞത്. ഓക്കെ, സ്ലൈഡറിൻ്റെ വീതി നമുക്ക് കുറച്ച് കൂട്ടാം, 200 ആക്കാം. അപ്ലൈ എന്ന് കൊടുക്കുന്നു. അപ്പോൾ നമുക്ക് ആവശ്യമായ ഒരു സ്ലൈഡർ നമുക്ക് കിട്ടി, ഒരു സമയത്തെ സൂചിപ്പിക്കുന്ന സ്ലൈഡർ കിട്ടി. ഇനി നമ്മളോട് സ്ഥാനാന്തരം കണക്കാക്കുവാനുള്ള ബന്ധം, രണ്ടാം കൃതി ബന്ധം തന്നിട്ടുണ്ട്. S=16T - 4T² സ്ക്വയർ അടിക്കുന്നതിന്, കൃതികൾ അടിക്കുന്നതിന് ജിയോജിബ്രയിൽ Shift-6, അതായത് അപ്പർ ക്യാരറ്റ് എന്നുള്ള അടയാളം വരണം. എന്നിട്ട് എത്രാമത്തെ കൃതിയാണ്, സ്ക്വയറാണ് വേണമെങ്കിൽ 2 എന്ന് ടൈപ്പ് ചെയ്യുന്നു. എന്നിട്ട് എൻ്റർ അടിക്കുന്നു. ഇപ്പോൾ ഈ വില നമുക്ക് എവിടെയും കാണാൻ പറ്റില്ല, അത് നമ്മൾ ടെക്സ്റ്റ് ബോക്സിലേക്ക് കൊണ്ടുവരണം. അപ്പോൾ അതിന് നമ്മൾ ടെക്സ്റ്റ് ബോക്സ് ടൂൾ എടുത്തിട്ട് ക്ലിക്ക് ചെയ്തിട്ട് അതിൽ വെറുതെ S എന്ന് ടൈപ്പ് ചെയ്തിട്ട് കാര്യമില്ല. ഇതിൽ ജിയോജിബ്ര S എന്നുള്ളൊരു ഒബ്ജക്റ്റ് ആയിട്ടാണ് അതിനെ സ്വീകരിച്ചിരിക്കുന്നത്. അപ്പോൾ ആ S എന്ന ഒബ്ജക്റ്റ് തന്നെ സെലക്ട് ചെയ്യുക, ഓക്കെ കൊടുക്കുക. ഇനി നമുക്കിതിൻ്റെ കാണുന്നതിന് വേണ്ടി സൈസ് ഇത്തിരി കൂട്ടാം, ലാർജ് സൈസ് ആക്കുന്നു. അപ്പോൾ ഇത് സമയവും, ഇത് സ്ഥാനാന്തരവും, ഇത് സമയവുമാണ്. അപ്പോൾ സമയം 0 ആകുമ്പോൾ സ്ഥാനാന്തരവും 0 ആണ്. പിന്നെ അനുസരിച്ച് സമയം കൂടുന്നതിനനുസരിച്ച് സ്ഥാനാന്തരം കൂടി വരുന്നു. ഇനി എവിടെയാണ് അത് പരമാവധി ആകുന്നത് നമുക്ക് നോക്കാം. പരമാവധി ആകുന്നത് പരമാവധിയാകുന്നത് ഇതാ 2. Tയുടെ വില 2 എന്നാകുമ്പോൾ അത് പരമാവധി 16 എത്തുന്നു. പിന്നെ വീണ്ടും അത് സമയം കൂടുമ്പോൾ അത് ദൂരം കുറഞ്ഞ് കുറഞ്ഞ് വരുന്നു. ഓക്കെ, അപ്പോൾ ഈ സ്ലൈഡർ ഉപയോഗിച്ച് നമുക്ക് പരമാവധി വില 16 എന്ന് നമുക്ക് കിട്ടുന്നു. ഇനി അതിൽ പറഞ്ഞിരിക്കുന്ന അടുത്ത കാര്യം, S ഏറ്റവും കൂടുന്നത് എപ്പോഴെന്നാണ് ചോദിച്ചത്. അത് നമുക്ക് മനസ്സിലായി, S ഏറ്റവും കൂടുന്നത് എപ്പോഴാണ്, S ഏറ്റവും കൂടുന്നത് Tയുടെ വില 2 ആകുമ്പോഴാണ്. ഇനി S എന്ന സംഖ്യ 15 ആകുന്നത് എപ്പോഴെന്നാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മൾ S വില 15 ആകുന്നത് എപ്പോഴാണെന്ന് നമ്മൾ ഇതിൽ കണ്ടുപിടിക്കണം. അപ്പോൾ കണ്ടുപിടിക്കുമ്പോൾ Tയുടെ വില കുറച്ച് കൊണ്ടുവരുന്നു. Tയുടെ വില 1.5 ആകുമ്പോൾ നമുക്ക് 15 എന്ന് കിട്ടുന്നുണ്ട്. ഇനി വീണ്ടും നോക്കാം, കാരണം വീണ്ടും അതിനൊരു കുറവ് സംഭവിക്കുന്നുണ്ട്. എവിടെയാണ്, 2.5 ആകുമ്പോഴും S വില 15 ആണ്. അതായത് ഇവിടെ രണ്ട് ഉത്തരങ്ങൾ ലഭിക്കുന്നുണ്ട്. Tയുടെ വില സ്ലൈഡറിൽ 1.5 ആകുമ്പോഴും 15 കിട്ടുന്നുണ്ട്, Tയുടെ വില 2.5 ആകുമ്പോഴും 15 കിട്ടുന്നുണ്ട്. അതായത് ഒരു സമവാക്യത്തിന് രണ്ട് ഉത്തരങ്ങൾ ലഭിക്കുന്ന അവസരം ആണ് ഇത്, രണ്ടാം കൃതി സമവാക്യത്തിൻ്റെ പ്രത്യേകതയാണ്. അപ്പോൾ ഇത് നമുക്ക് സ്ലൈഡർ ഉപയോഗിച്ച് ഇങ്ങനെ കണ്ടുപിടിക്കാവുന്നതാണ്.